ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സോമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പഴം കൊണ്ടുള്ള രണ്ട് ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. സ്വീറ്റ് സമോസയും വേറൊരു സ്വീറ്റ്സും ആണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. ഈവനിങ് സ്നാക്സിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്നൊക്കെ, ഒന്ന് സാധാരണയായിട്ടില്ല, കോമൺ ആയിട്ടില്ല ഒരു സമോസയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ സ്വീറ്റ് സമോസയാണ് ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം കൊണ്ടാണ് സ്വീറ്റ് സമോസ ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം, പിന്നെ തേങ്ങ, ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പഞ്ചസാര. ഒരു പാനിൽ പശു നെയ്യ് ഒഴിച്ച് നേന്ത്രപ്പഴം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് തേങ്ങ ചേർക്കാം, ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഡൂട്ടി ഫ്രൂട്ടി, അര കുറച്ച് ഏലക്കാപ്പൊടിയും ചേർക്കാം. സമോസയുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതിൽ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇത് സമോസയാക്കുമ്പോൾ അതിൻ്റെ ലീഫ് ഒട്ടിക്കണ്ടിട്ടാണ്. ഷീറ്റ് ഉണ്ടാക്കാം. മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് വഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഒരു ടീസ്പൂണ് ഓയിലൊഴിച്ച് നന്നായി കുഴച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കാൻ പരത്തിയെടുക്കാം. കൂടുതൽ വലുതാക്കിയിട്ട് പരത്തണ്ട, കുറച്ച് ചെറുതാക്കിയിട്ട് പരത്തിയാൽ മതി. ചെറിയൊരു ചപ്പാത്തിയുടെ ചെറിയ വളരെ ചെറിയ ഒരു പൂരിയിട്ടിനെക്കാട്ടിയും കുറച്ചും കൂടി വലുപ്പത്തിൽ പരത്തിയിട്ടുണ്ട്. ഒരു ഫില്ലിംഗ് കൊണ്ട് രണ്ട് തരം സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് സമോസ, സ്വീറ്റ് സമോസയും, വേറെ ഒന്ന് ചപ്പാത്തി റോൾ ഇതുപോലെ ചെയ്തിട്ട് വേറൊരു സ്വീറ്റും കൂടിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഫില്ലിംഗ് വെക്കാം. രണ്ടു തരത്തിലുള്ള സ്വീറ്റ് ആണ് ഉണ്ടാക്കുന്നത്, ഒരു ഫില്ലിംഗ് ഉണ്ട്. ഇതിനി ക്ലോസ് ചെയ്യാം. സൈഡ് ഭാഗമെല്ലാം നന്നായിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഒരു ഭംഗിക്ക് ഫോർക്ക് കൊണ്ട് നല്ലൊരു ഷേപ്പാക്കാം. ഇതിനി മാറ്റി വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. സമോസ ഷീറ്റ് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മൈദമാവ് ഇതാ ഇതുപോലെ ചെറിയ പൂരിക്ക് പരത്തുന്ന പോലെ പരത്തും. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇതുപോലെ ചെയ്യാം. അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഇടുക, അടുത്ത് ഇത് വെക്കുക, ഇതും അതുപോലെ ചെയ്യാം. 5 ചെറിയ പൂരി പോലെ പരത്തിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഓയിലും മൈദപ്പൊടി ആക്കിയിട്ടുണ്ട്. ഇതിനി ജസ്റ്റ് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയാകാൻ പാടില്ല, എന്നാൽ കൂടുതൽ നീർങ്ങനെ ആവാനും പാടില്ല. ഇതുപോലെ ഇത് എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ആ ഷീറ്റ് ഒരു പാനിൽ വെച്ച് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അങ്ങനെ ചപ്പാത്തി ആകുന്ന പോലെ ആകാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. രണ്ട് ഭാഗവും ഇങ്ങനെ ഇടക്കടയെ മറിച്ചിട്ടിട്ട് ചൂടാക്കിയെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഷീറ്റായിട്ട് മുറിച്ചെടുക്കാം. സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇതിനി ഓരോ ഷീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കാം. നല്ല നേരിയ, കൂടുതൽ നേരിയതല്ല, ഇങ്ങനെ ഷീറ്റായിട്ട് കിട്ടും.
നമുക്ക് ആവശ്യമില്ല, ഷീറ്റ് മാത്രം എടുത്താൽ മതി. ബാക്കി ഇനി നമുക്ക് ഇതിങ്ങനെ പ്ലാസ്റ്റിക് കവറിലോ അല്ലെ ടിഷ്യൂ പേപ്പറിലെല്ലാം ഇതാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. ആവശ്യമില്ലപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യാം. ഇതുപോലെ ഫിൽ ചെയ്യാം. കുറച്ചു മൈദ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫില്ലിങ് സ്വീറ്റ് സമോസേന എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സ്വീറ്റ് സമോസ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. സമോസ ആയിട്ടുണ്ട്, ഇതിനി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. ഈ രണ്ട് റെസിപ്പിയും ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന രണ്ട് റെസിപ്പിയാണ്. ഇഷ്ടംപോലെ എപ്പോഴും പഴം കാണും, അപ്പോൾ ഇതുപോലെ നേന്ത്രപ്പഴം കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.